ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളും കർത്തൃദാസന്മാരുമാകുന്ന എനിക്കേറ്റവും പ്രിയമുള്ള ദൈവവചനം കേൾപ്പാൻ അതീവ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹാദരവുകളോടെ ഇന്ന് ഞാൻ വന്ദനം പറയുന്നു. ഓരോ നാളും നമ്മുടെ ഭാരങ്ങളെ ചുമന്ന് എല്ലാ ദിവസവും നമ്മുടെ കൈക്ക് പിടിച്ച് എത്തേണ്ട സ്ഥാനത്തെത്തുവോളം കൈവിടുകയില്ല, സൂക്ഷിച്ചു കൊള്ളാമെന്ന് വാക്ക് തന്ന മഹാദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടി നന്ദി കരയറ്റിക്കൊണ്ട് എല്ലാ നന്മകൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഭവങ്ങൾക്കും ദൈവത്തോട് മാത്രം നന്ദിയും സ്തോത്രവും സ്തുതിയും കരയറ്റിക്കൊണ്ട് തിരുസന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുമ്പോൾ തിരുവെഴുത്തിൽ നിന്ന് പരിശുദ്ധ ദൈവം ഓർമ്മപ്പെടുത്തിയ ഏറ്റവും അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ധ്യാന ചിന്തയിലേക്ക് നമുക്ക് നമ്മെ തന്നെ കാണാൻ, നമുക്ക് നമ്മെ തന്നെ തിരുത്താൻ, അത് ദൈവപ്രസാദത്തിന് ഹേതുവാകാൻ പരിശുദ്ധനായ ദൈവം എൻ്റെ ആത്മഗതത്തിൽ പ്രചോദനങ്ങൾ തന്നത് നിങ്ങൾക്ക് കൈമാറാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയും ചെയ്യുന്നു. പഴയ നിയമ പ്രവാചകന്മാരിൽ ചെറിയ പ്രവാചകന്മാരിൽ ഒരുവനായിരിക്കുന്ന ആമോസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നും ആമോസിൻ്റെ പ്രവചനം 6:5 ഞാൻ വായിച്ചു കേൾപ്പിക്കുകയാണ്. ആമോസ് 6:5 വാക്യം ഇങ്ങനെയാണ്: നിങ്ങൾ വീണാനാദത്തോടെ വ്യർത്ഥ സംഗീതം ചെയ്ത് ദാവീദ് എന്ന പോലെ വാദിത്രങ്ങളെ ഉണ്ടാക്കുന്നു. ഒന്നോടെ വായിച്ച് കേൾപ്പിക്കാം, ശ്രദ്ധിച്ചോളുക. നിങ്ങൾ വീണാനാദത്തോടെ വ്യർത്ഥ സംഗീതം ചെയ്ത് ദാവീദ് എന്ന പോലെ വാദിത്രങ്ങളെ ഉണ്ടാക്കുന്നു. പ്രവചന ഗ്രന്ഥങ്ങൾ, പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചത് തന്നെ നമ്മുടെ ഭാവി അറിയാനല്ല കേട്ടോ. നമുക്കങ്ങനെ തോന്നലുണ്ടോയെന്ന് എനിക്കറിയില്ല. പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചത് നമുക്ക് നന്മ വരുമോ, നമുക്കൊരു അനുഗ്രഹം ഉണ്ടാവുമോ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം ശരിയാവുമോ, നമുക്ക് എതിരെ ഏതെങ്കിലും ദോഷങ്ങൾ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ഗണിച്ച് ഗുണിച്ച് നമ്മളോട് പറയാൻ എന്ന ഉദ്ദേശത്തോടല്ല പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചത്. പിന്നെയോ, ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ, ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ വിട്ടുമാറിയപ്പോൾ, ദൈവത്തിൻ്റെ സ്വന്തം ജനം ദൈവത്തിൽ നിന്ന് അന്യം നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ, അവരെ തിരുത്താൻ, അവരെ ശാസിക്കാൻ, ദൈവത്തിൻ്റെ നാവായിരിക്കാൻ, അവരെ കർശന മനസ്സോടുകൂടെ അവരുടെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തി അവരെ ബോധവൽക്കരിക്കാൻ, നാളെ അവർക്കെന്ത് സംഭവിക്കും ഇങ്ങനെ പോയാൽ എന്നവരെ ശരിക്കും പഠിപ്പിക്കാൻ ദൈവമായ കർത്താവ് ദൈവാത്മാവിനെ അകത്ത് പകർന്നുകൊണ്ട് ചിലരെ പ്രവാചകന്മാരായി എഴുന്നേൽപ്പിച്ചു. ശരിക്കും പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചത് അവരെ കഴുകിയെടുക്കാനാ, തെറ്റുകളെ തിരുത്താനാ, അവരുടെ രഹസ്യങ്ങൾ. ഈ മനുഷ്യനുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ സ്വയനീതീകരണത്തിന് ഊന്നൽ കൊടുക്കുന്നവരാണ്. സ്വമനസ്സും സ്വയനീതിയും ഒക്കെ മനസ്സിനകത്ത് കിടക്കുന്നവരാണ്. അപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും തെറ്റുകൾ മറഞ്ഞു കിടക്കും. അതുകൊണ്ടാണ് ദാവീദൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചത്, മറഞ്ഞു കിടക്കുന്ന തെറ്റുകളെ പോക്കണേ. തെറ്റുകൾ മറഞ്ഞു കിടക്കും. ഒരിക്കലും തെറ്റും പാപവും കുറ്റവും നമ്മുടെ ശാപത്തിനും നമ്മുടെ തിന്മയ്ക്കും നമ്മുടെ അനുഗ്രഹത്തിനും തടസ്സമായി നിൽക്കുന്ന തെറ്റുകൾ മുമ്പിൽ കാണിയല്ല. ഇപ്പോൾ നമ്മൾ കാല് തട്ടി വീഴുന്നു, ഈ കല്ലുകൾ തട്ടി വീഴുന്ന കല്ലുകൾ നമ്മുടെ കണ്ണിൽ പിടിയല്ല. ചെറിയൊരു കല്ലേൽ നമ്മളൊന്ന് കാലൊന്ന് എടറിയാൽ മതി, കാല് പിന്നെ കുറേ ദിവസത്തേക്ക് നമുക്ക് വേദനയായി മാറും. നമ്മൾ കാണുന്നില്ല, മറഞ്ഞു കിടക്കുകയാണ്. മറഞ്ഞു കിടക്കുന്ന ചതിക്കുഴികളാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് മറഞ്ഞു കിടക്കുന്നത് കൊണ്ട് മനുഷ്യൻ ഒരിക്കലും പിടികിട്ടിയല്ല. അപ്പോൾ എന്ത് ചെയ്തു? ദൈവം പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഇന്ന സ്ഥലത്ത് കേടുണ്ട്. അതേ ആ വാക്യത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നൊരു വാക്യം, ആ വാക്യം തൊട്ട് താഴെ ഏതിൻ്റെയാണ്? ആമോസ് 6:6 നോക്കാം. അവിടെ എഴുതിയിരിക്കും, നിങ്ങൾ കലശങ്ങളിൽ വീഞ്ഞു കുടിക്കുകയും വിശേഷതയിലും പൂശുകയും ചെയ്യുന്നു, യോസേപ്പിൻ്റെ കേടിനെക്കുറിച്ച് വ്യസനിക്കുന്നില്ല താനും. എന്തോ മനസ്സിലായി. മോളിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഇവർ ദാവീദാവാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? വ്യർത്ഥ സംഗീതം, ചിലരുടെ തെളിച്ച് പറഞ്ഞാൽ അങ്ങ് ഓളിയൊക്കെ കൂട്ടി ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞാൽ റീതോക്കെ ഇട്ടങ്ങ് പേരിപ്പിച്ച് വ്യർത്ഥ സംഗീതം എന്ന് പറഞ്ഞാൽ അങ്ങ് പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ അടിച്ച് പൊളിച്ചങ്ങ് ഭയങ്കര ആത്മാവിൻ്റെ സ്പിരിറ്റാന്ന് കാണിക്കാൻ വേണ്ടി അങ്ങ് വ്യർത്ഥ സംഗീതം. അന്നത്തെ ഇന്നത്തെ പോലെ സൗണ്ട് സിസ്റ്റമോ എന്താ ഡ്രം സെറ്റൊന്നും ആയിരിക്കില്ല, അവിടെ വീണാനാഥം
എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ സ്ട്രിങ്സേലൊക്കെ ശരിക്കും അങ്ങോട്ട് പിടിച്ച് ആടിച്ച് വിറത്ത സംഗീതം ഉണ്ടാക്കിയിട്ട് എല്ലാവരും അങ്ങ് ദാവീദ് അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്, നിങ്ങളെ വാക്കി നോക്കി, ദാവീദ് എന്ന പോലെ എന്ന് പറഞ്ഞാൽ ആ വാദിത്രം വായിക്കുന്നവൻ്റെ ചിന്ത ഞാൻ ദാവീദാണ്, ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ്, ആ ദാവീദിനെ പോലെ തലയൊക്കെ ആട്ടി ദാവീദിനെ പോലെ ശരീരത്തിൻ്റെ ഭാഷ ഞാൻ എങ്ങനെ അത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ദാവീദാകാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷേ പ്രശ്നം എന്നറിയാമോ, ഇവൻ ഇവൻ്റെ കേടിനെക്കുറിച്ച് വ്യസനിക്കുന്നില്ല, ഇവൻ്റെ അകത്ത് മുഴുവൻ കേടാ. ഈ തടി കച്ചവടക്കാർക്കറിയാം എങ്ങനെയാ, ഭയങ്കര മുറ്റിയ തടികളാണ് തേക്കും ഇതൊക്കെ പുറമേ കാണിക്കുകയല്ല. പാവം എത്രയോ കച്ചവടക്കാരുടെ ചങ്ക് തകർന്നിട്ടുണ്ടെന്നറിയാമോ, വെട്ടി മറച്ചിടുമ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടെ ഒരു കാളയ്ക്ക് കയറിപ്പോകാനുള്ള വലിയ പോടായിരിക്കും. ഇതിൻ്റെ കേട് പുറത്ത് വരികയല്ല, അറിയാവുന്നവർക്കറിയാം, നല്ല തടിക്കച്ചവടക്കാർക്കറിയാം, പുറത്തുനിന്ന് നോക്കുമ്പോൾ കമ്പുകേടുണ്ട്, ഇന്ന സ്ഥലം വരെ കാതലുള്ളൂ, അതിൻ്റെ പുറത്ത് അവരിൽ നിന്ന് ഒന്ന് കൈകൊണ്ട് അടിച്ചു നോക്കിയാൽ മതി, അകം പൊള്ളയാണ്, അകം കേടുണ്ട് എന്ന് കൃത്യമായിട്ടറിയാൻ പറ്റും, പുറത്തറിയാൻ പറ്റുകയല്ല കേട്. അപ്പം ശ്രദ്ധിച്ചേ, അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ്റെ ഒരു പ്രകൃതമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ എന്താ, രണ്ട് കക്ഷികളെ വേദപുസ്തകത്തിൽ എടുത്തു കാണിക്കുകയാണ്. എന്താ, ദാവീദാകാൻ ശ്രമിക്കുന്നു ആമോസിൻ്റെ പ്രവചനകാലത്തുള്ള എല്ലാവരും, ആലയത്തിലൊക്കെ വന്ന് അങ്ങ് പാട്ടൊക്കെ പാടി കൈയൊക്കെ കൊട്ടി വെള്ളവസ്ത്രമൊക്കെ ധരിച്ച് വന്ന് ശരിക്കും അങ്ങ് ഇരുന്നിട്ട് കണ്ണൊക്കെ അടച്ചിട്ട് തലയൊക്കെ ആട്ടിയിട്ടുകൊണ്ട് അങ്ങ് സംഗീതം തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ദൈവമേ പുറത്തു നിന്നോർക്കും എന്തുവാന്ന് ഓർക്കും, പക്ഷേ ഉള്ളിൽ കേടുണ്ട്, ഉള്ളിൽ യോസേപ്പിൻ്റെ കേടിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല, ഉള്ളിൽ കേടുണ്ട്. അപ്പോൾ ഉള്ളിലെ കേടിരുന്നുകൊണ്ട് ആള് ദാവീദാകാൻ നോക്കുന്നു. അയ്യയ്യോ, അപ്പോൾ ഈ പ്രശ്നം മനുഷ്യന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സ്നേഹാദരവുള്ള ദൈവം നിൻ്റെ ഉള്ളിൽ കേടുണ്ടറക്ക എന്ന് പറയാൻ ഇവിടെ ആരും തയ്യാറാകില്ല, പേടിയാണ്. അപ്പോൾ പ്രവാചകനെ പേടിയില്ല, പ്രവാചകൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ആത്മാവായിരിക്കുന്നത്. ഒരുമാതിരിപ്പെട്ട പ്രവാചകന്മാരുടെ മുമ്പിൽ നിന്ന് ആളുകൾ ചെന്ന് പേടിയല്ല. ഇപ്പം അങ്ങനെയല്ല, ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ്, 25 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊക്കെ രക്ഷയിൽ വരികയും ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തു പോകുന്ന, അല്ലെങ്കിൽ ആത്മീക കാര്യങ്ങളിൽ അടുത്തിടപെട്ട് പോകുന്ന ആ കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ എന്താ സംഭവിച്ചെന്നറിയാമോ, ആ സമയത്ത് പ്രവാചകന്മാർ വരുന്നു എന്ന് പറഞ്ഞാൽ ആളുകൾ വരില്ലായിരുന്നു. കാരണം അവർ കർക്കശക്കാരാണ്, വളരെ ശക്തമായിരിക്കുന്ന, കേരളം കണ്ട കേരളത്തെ, കേരളത്തിലെ ആത്മീക സദസ്സുകളെ വിറപ്പിച്ച പ്രവാചകന്മാരുണ്ട്. പേര് ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ ഓർമ്മയ്ക്കാണ്. പഴയ ആളുകൾക്ക് അവരെ ഭയമാണ്, കാരണം അവർ പറയുന്നത് ഒരിക്കലും സോപ്പിംഗ് അല്ല, അവർ കേട് വെളിപ്പെടുത്തുക. ശരിക്കും ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു, കേട് വെളിപ്പെടുത്തുന്നവരാണ് അവർ. അപ്പോൾ മനുഷ്യൻ്റെ പ്രശ്നം അകത്ത് മുഴുവൻ, ഞാൻ ഈ തടിക്കച്ചവടത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഉള്ളിൽ മുഴുവൻ പുഴുക്കുത്തിരുന്നിട്ട് പുറമേ ഇങ്ങനെ തഴച്ചു നിൽക്കും, ആളുകൾക്ക് പിടികിട്ടിയല്ല. അവർക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ചതാ പ്രവാചകന്മാർ, നിങ്ങൾ ഓർത്തോളണം കേട്ടോ. കേടും പോരായ്മകളൊക്കെ അപ്പോൾ തന്നെ ആശ്വാസവും സാന്ത്വനവും ഒക്കെ തരുവാൻ ഈ ദൈവം വിശ്വസ്തനാണ് താനും. അതാണ് ദൈവം, അതാണ് പ്രവാചകൻ, ആ കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ ആമോസ് പ്രവാചകനെ ദൈവമായ കർത്താവ് എഴുന്നേൽപ്പിച്ചു. ആ കാലഘട്ടത്തിലെ ജനത്തിൻ്റെ കുറവുകളും പോരായ്മകളും ഇങ്ങനെയുള്ള പ്രവചന പുസ്തകങ്ങൾ വായിച്ചു നോക്കണം. അവരെല്ലാവരുടെ പോരായ്മയാന്നേ പറഞ്ഞത്, എന്നാല് നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടി നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ പോകാൻ നമുക്കിത് നടക്കുമെന്ന്, ഇപ്പം ഞാൻ പലരോടും ഞാൻ ഉപദേശിക്കുമ്പോൾ പല വീഴ്ചകൾ വന്നിട്ട് വേദപുസ്തകത്തിൻ്റെ പ്രമാണം തെറ്റിച്ച് ജീവിതം നയിച്ചിട്ട് അവരോട് ഇത് പോരാട്ടമാണ് ഭൂതമാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ പറ്റിക്കുന്ന ആൾക്കാരുണ്ട്. അവരോടൊന്നും ഒരു കോംപ്രമൈസും എൻ്റെ മനസ്സിനകത്തില്ല, ആത്മീയരുടെ മനസ്സിൽ വരില്ല, അതല്ല ശരി. അപ്പോൾ പ്രവാചകന്മാരെ അങ്ങനെ വേണ്ടിയിട്ട് എഴുന്നേൽപ്പിച്ചെന്നുള്ള കാര്യം നിങ്ങളെ ഒന്ന് ബോധിപ്പിക്കുന്നു. എന്നിട്ട് ആ പ്രവാചകന്മാരിൽ ഒരു ചെറിയ പ്രവാചകൻ, ആ പ്രവാചകൻ പറയുകയാണ്, ഇസ്രായേൽ ജനത്തിൻ്റെ അന്നത്തെ ഒരു കുറ്റം, ജനത്തിൻ്റെ ഒരു കുറ്റം പറയുകയാണ്. എന്താണെന്നറിയാമോ, ഇവർ വീണാനാദത്തോടെ വ്യർത്ഥ സംഗീതം ചെയ്തിട്ട് ദാവീദ് എന്ന പോലെ വാദിത്രങ്ങളെ ഉണ്ടാക്കുന്നു. ദാവീദ്, ഇവർ ദാവീദല്ല, ദാവീദൊക്കെ പണ്ട് വന്നു പോയതാണ് ചരിത്രത്തിൽ, ഇനി ആർക്കും ദാവീദാകാൻ പറ്റില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം, ഇവർ ദാവീദാണെന്നങ്ങ് വിചാരിക്കുകയാണ്, ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. വേദപുസ്തകത്തിലെ ഏറ്റവും വലിയൊരു തെറ്റാണത്. ഈ തെറ്റ് ആദ്യം ചെയ്തത് സാത്താനാണ്, പിശാജാണ്. എഗസ്കേൽ പ്രവചനം 28-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ, എഗസ്കേൽ പ്രവചനം 28-ാമത്തെ അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ പിശാജിനെ ചിത്രീകരിക്കുന്ന ഒരു അധ്യായമാണ്. അവിടെ പറയുന്നുണ്ട്, യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായതെന്താൽ, മനുഷ്യപുത്ര, നീ സോർ പ്രഭുവിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിൻ്റെ ഹൃദയം നിഗളിച്ചു പോയി, നീ ദൈവമല്ല,
മനുഷ്യൻ മാത്രമായിരിക്കെ ഞാൻ ദൈവമാകുന്നു, ഞാൻ സമുദ്രമധ്യേ ദൈവാസനത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞ് നീ ദൈവഭാവം നടിച്ചുകൊണ്ട്, അപ്പോൾ നോക്കി ദൈവമല്ല പക്ഷെ ദൈവമാണ് അഭിനയിക്കുക, അതാണ് ഏറ്റവും വലിയ ഇമിറ്റേഷൻ. ദൈവമാണ്, വലിയ സിദ്ധനാണ് എന്ന് അഭിനയിക്കുന്നു. സാത്താനാണ് ഈ പണി തുടങ്ങിയത്. മറ്റ് നമ്മുടെ കഴിവില്ല, നമുക്കതിനുള്ള ത്രാണിയില്ല, നമ്മളതല്ല. പക്ഷേ സ്തോത്രം അങ്ങനെയാണെന്ന് അഭിനയിക്കുകയാണ്, നടിക്കുകയാണ്. സ്തോത്രം നോക്കണേ, അത് പിന്നെ ഇങ്ങോട്ട് പോകുന്നപ്പോൾ ചരിത്രത്തിൽ കാണുന്ന പലരുമുണ്ട്. യാക്കോബ് അഭിനയിച്ചു. എന്തഭിനയിച്ചു? യേശാവാണെന്ന് അപ്പൻ്റെ മുമ്പിൽ അഭിനയിച്ച ചരിത്രം നിങ്ങൾ ഓർക്കുന്നില്ലേ? യാക്കോബിനെ സ്തോത്രം, യേശാവ് ഇമിറ്റേറ്റ് ചെയ്തു. അങ്ങനെ മറ്റൊരാളാണെന്ന് അഭിനയിക്കുകയാണ്. പ്രവാചക ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, പ്രവാചകി അല്ല പക്ഷെ പ്രവാചകിയാന്ന് പറയുകയാണ്. സ്തോത്രം. എന്തിനാണാവോ ഇല്ലാത്തത് ഇങ്ങനെ കെട്ടിച്ചമയ്ക്കുന്നത്? ഞാൻ നിങ്ങളെ ഇന്ന് ദൈവാത്മാവിൽ പ്രേരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ശക്തമായിരിക്കുന്ന ഭാവം ഞാൻ പറയാം. നമുക്ക് നമ്മളാകാൻ ശ്രമിക്കാം. എന്നെപ്പോലൊരാളെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ഞാൻ എന്നെ തന്നെ പുറത്തു കൊണ്ടുവരിക. ഏലിയാവിനോടൊക്കെ ദൈവം പറയുമ്പോൾ ആഹാവിൻ്റെ മുമ്പാകെ നീ നിന്നെ തന്നെ കാണിക്കുക എന്ന് പറയും. നീ നിന്നെ തന്നെ കാണിക്കുക. നീ ആരാണ്? നിൻ്റെ കഴിവെന്താണ്? നിന്നെ ദൈവം ഏൽപ്പിച്ചതെന്താണ്? നീ ആരാകാനാണ് ദൈവം ആക്കി വെച്ചത്? നീ നിന്നെ തന്നെ, നിനക്കുള്ളത്, നിൻ്റെ കഴിവ്, നീ ആരാണ്? നീ നിന്നെ തന്നെ പ്രദർശിപ്പിക്കുക. നീ മറ്റൊരാളായിട്ട് അഭിനയിക്കരുത്, വേറൊരാളുടെ ടോണിൽ പോകരുത്. അവരെ പോലെ അയ്യോ ഭയങ്കരമായൊരു ഒരു 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 എന്താ പറയുക, ഒരു വലിയ തടസ്സവും തകർച്ചയുമാണത്. നമ്മൾ മറ്റൊരാളാകാൻ വേണ്ടി ശ്രമിക്കുന്നു. അവരുടെ ശബ്ദം, അവരുടെ രീതി, സാത്താൻ്റെ തന്ത്രമാണ് അഭിനയം എന്ന് പറയുന്നത്. ദൈവാത്മാവിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു, നിങ്ങളെപ്പോലൊരു മനുഷ്യനില്ല, നിങ്ങളെപ്പോലൊരു സഹോദരനില്ല, നിങ്ങളെപ്പോലൊരു സഹോദരിയില്ല, നിങ്ങൾക്ക് തുല്യമായിട്ട് ഈ ലോകത്തിൽ മറ്റൊരാളില്ല. അതിൻ്റെ തെളിവുകളൊക്കെ കർത്തദാസന്മാർ പ്രസംഗിച്ചും പ്രഭാഷണം നടത്തി നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മുടെ കണ്ണുപോലെ വേറെ കണ്ണില്ല. സ്തോത്രം. നമ്മുടെ കൈവിരലുകൾ പോലെ വേറെ കൈവിരലുകളില്ല. സ്തോത്രം. നമ്മളെപ്പോലെ വേറെ ഒരാൾ ലോകത്തിലില്ല. ദൈവം എന്തോ മഹാശില്പിയാണ്. നോക്കി, കോടാനു കോടി ആളുകളിവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടും ഭൂമിയുടെ പൂപ്പരപ്പിൽ വന്നുപോയ ഒരാളും ഒരാളെ പോലെ ഇല്ല. അയ്യോ സൃഷ്ടിയുടെ അപാരം എത്ര വലുതാണ്. അത്ര കേമനാണ് ദൈവം. അത് പറയുന്നതിന് എനിക്ക് അഭിമാനമേ ഉള്ളൂ. ഒരുവനെപ്പോലെ ഒരുവൻ വേറെയില്ല. അപ്പം നമ്മൾ നമുക്ക് തുല്യമായിട്ട് വേറെ ആരുമില്ല. നമ്മളതിന് പകരം എന്ത് ചെയ്യുന്നറിയാം? അപ്പം ഞാൻ ഷാജി പാസ്റ്റർ. ഷാജി പാസ്റ്ററെക്കുറിച്ച് ദൈവത്തിൻ്റെ കയ്യിൽ ഭയങ്കരമായിരിക്കുന്ന പ്ലാനുകളുണ്ട് ദൈവമക്കളെ. ഞാൻ ജനിക്കുന്നതിനേക്കാൾ മുമ്പ് എനിക്ക് തുല്യമായി വേറെ ആരുമില്ല, ഇനിയും ഉണ്ടാകില്ല. പക്ഷെ ഞാൻ സ്തോത്രം, എനിക്ക് പറ്റുന്നത് എന്താണെന്നറിയാമോ? ഞാൻ എന്നെ മറക്കുന്നു. ഞാൻ ഷാജി എന്ന വ്യക്തിത്വത്തെ മറക്കുന്നു. ഷാജി എന്നുള്ള പേരൊക്കെ പിന്നെ എൻ്റെ അപ്പനും അമ്മയും കൂടി ഇട്ടതല്ലേ. എന്തു വാങ്ങട്ടെ, മറന്നിട്ട് ഞാൻ മറ്റൊരാളെ കാണുമ്പോൾ അതുപോലെ ആകാൻ, അതൊരു വലിയ ടെൻഡൻസിയാണ്. അവരുടെ ചെരുപ്പ് കൊണ്ട്, അവരുടെ ചെരുപ്പ് പോലെ, അവരുടെ കാറ് കൊണ്ട്, അവരുടെ കാറ് പോലെ, അവരുടെ വീട് കൊണ്ട്, എവിടെയും ചെല്ലുമ്പോഴത്തേക്കും അവർ പണിതിരിക്കുന്ന പോലെ, അവരുടെ പോലെ അത് കണ്ടിട്ട് അതുപോലത്തെ വേണം, അതുപോലെ ആകണം. അതിപ്പോൾ വേറെ ഒരു നല്ല സാധനം കണ്ട് വീട്ടിലത് മേടിച്ചിടുന്നതല്ല, നമ്മൾ നമ്മളെ, ഒരു ഷർട്ട് മേടിച്ചതോ ചെരുപ്പ് മേടിച്ചതല്ല വിഷയം, നമ്മൾ നമ്മളെ മറ്റൊന്നാക്കി മാറ്റുകയാണ്. അപ്പോൾ ദൈവ ഉദ്ദേശം നഷ്ടപ്പെടുകയാണ്. ദൈവാത്മാവ് ഇന്ന് പകലിൽ നിങ്ങൾ ചിലരോട് പറയുന്നു, നിങ്ങൾ ശക്തരാണ്, നിങ്ങൾ അങ്ങനെയൊന്ന് വിശ്വസിച്ചേ. ആ ഒരു കോംപ്ലക്സ് വരുന്ന എപ്പോഴാണെന്നറിയാമോ? നമ്മൾ ബലഹീനരാണ്, നമ്മളെ ഒന്നിനും കൊള്ളത്തില്ല, നമുക്ക് കഴിവില്ല, അയ്യോ ഇങ്ങനൊരു ജന്മം തന്ന എന്തിനാണ്, അയ്യോ എനിക്ക് എൻ്റെ ശരീരം കണ്ടോ, എൻ്റെ മൂക്ക് കണ്ടോ, എൻ്റെ ചിന്ത കണ്ടോ, അയ്യോ എനിക്ക് കഴിവില്ല എന്നുള്ള ചിന്ത നമ്മുടെ തലച്ചോറിനകത്ത് ഭരിക്കുമ്പോഴാണ് നമുക്ക് മറ്റൊരാളാകണമെന്നുള്ള ചിന്ത വരുന്നത്. ഇന്നത് തിരുത്തണം, ഇന്നത് തരുത്തണം. ദാവീദിന് മാത്രമേ ദാവീദിൻ്റെ സംഗീതം പുറത്തു കൊണ്ടുവരാൻ പറ്റുള്ളൂ. ദാവീദായിട്ട് അഭിനയിച്ചാൽ ആ സംഗീതം വ്യർത്ഥ സംഗീതമായി മാറും എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ നമ്മളായി മാറുക, നമുക്ക് നമ്മളായി മാറാം. ദൈവമായ കർത്താവ് അങ്ങനെ പറയുന്നു, ദൈവദൃഷ്ടിയിൽ നീയായി മാറ്. ഈ അബ്രഹാമിനോടൊക്കെ ഉൽപ്പത്തി 17-ാമത്തെ അധ്യായത്തിൽ ദൈവം പറയുന്നുണ്ട്, അബ്രഹാമേ നീ എൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായിരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ മുമ്പിൽ നീയാക്, നിന്നെ എനിക്കറിയാം. നീ കളങ്കം പറ്റുമ്പോൾ നീ മറ്റൊരാളായി മാറുന്നു. നിൻ്റെ മനസ്സിൽ മറ്റു ചില കാര്യങ്ങൾ വരുമ്പോൾ നീ അല്ല, അയ്യോ ഈ മനുഷ്യൻ അങ്ങനെ ചെയ്തോ, അയ്യോ വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ എന്ന് പറയാൻ കാരണം എന്താ? ആ മനുഷ്യൻ വേറൊരാളായിട്ട് വേറൊരു രീതിയിലേക്ക് മാറുകയാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ
എൻ്റെ ഉള്ളിൽ കേടിരിക്കുമ്പോൾ ഞാനങ്ങ് വിശുദ്ധനായിട്ട് കാണിക്കുകയാണ്. എൻ്റെ ഉള്ളിൽ പോരായ്മ ഇരിക്കുമ്പോൾ ഞാനൊരു പാസ്റ്ററായിട്ടങ്ങ് നിങ്ങളുടെ മുമ്പിൽ വരികയാണ്. അപ്പോൾ എന്തു പറ്റും? ഞാൻ അഭിനയിക്കുകയാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ ഈ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാകുമെന്നറിയില്ല, ആ കൊച്ചു പ്രവാചകൻ കണ്ടെത്തിയ അല്ലെങ്കിൽ ആ പ്രവാചകനിലൂടെ ദൈവം ജനത്തിന് നേരെ വിരൽ ചൂണ്ടിയ കുറ്റപത്രം നിങ്ങൾ കണ്ടോ? അയ്യോ, നിങ്ങൾ ഭയങ്കര സംഭവം, വിഗ്രഹം ആരാധിക്കുന്നു നിങ്ങളെല്ലാ ദിവസവും, അവിടെ വീഞ്ഞുകൂടിയൊക്കെ പറയുന്നുണ്ട്, അങ്ങനെ ഭയങ്കര സംഭവം എന്നൊന്നും പറഞ്ഞില്ല. പിന്നെന്താ പറഞ്ഞു? നിങ്ങളുടെ കുറ്റം പറയാം, നിങ്ങൾ ദാവീദാകാൻ ശ്രമിക്കുന്നു, നിങ്ങൾ നീയാക്, എൻ്റെ പേര് ഗ്രേസിയോ മേഴ്സിയോ ചാക്കോയോ സാമോ ബാബുവോ ഷാജിയോ ആരും ആകട്ടെ, നമുക്ക് അങ്ങനെ ആകാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ സൃഷ്ടിച്ചപ്പോൾ, എന്നെ ഭൂമിയിലാക്കി വെച്ചപ്പോൾ എന്നെപ്പോലൊരാളില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ച് തലയ്ക്ക് അയച്ച് പ്രാർത്ഥിച്ച് അവരൊന്നും വേറൊരാളാകരുത്. ദൈവം പ്ലാൻ, നിന്നെക്കുറിച്ച് പ്ലാൻ ചെയ്തത് ടോപ്പിലാണ് ബ്രദറെ സിസ്റ്ററേ. ആ നീ ആക്, നീ വേറെ ട്രാക്ക് മാറല്ലേ, നീ വേറെ ആളാകല്ലേ. എൻ്റെ പൊന്നുമോനെ, നീ ദാവീദല്ല, നീ യോസഫല്ല, നീ അബ്രഹാമല്ല, നീ റെയ്നാർഡ് ബോങ്കി അല്ല, നീ ബെന്നിഹിൻ അല്ല, നീ ബില്ലിഗ്രഹാമല്ല, നീ നീയാണ്. നിനക്ക് നീയാകാനേ പറ്റൂ. നമുക്ക് അതിനു വേണ്ടി ശ്രമിക്കാം. ദാവീദിനെ പോലെ അല്ലെങ്കിൽ ദാവീദാണെന്നും പറഞ്ഞ് വാദിത്രം വായിച്ചാൽ ഒക്കെയല്ല. നമുക്ക് നമ്മുടെ സ്തോത്രം പറയാം, നമുക്ക് നമ്മുടെ പാട്ട് പാടാം, നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം, നമുക്ക് നമ്മളാകാം. അത് മതി. നിൻ്റെ ശബ്ദത്തിന് അത്രയും ബേസ് ഇല്ലെങ്കിലും, നിൻ്റെ ഉയരം അത്രയില്ലെങ്കിലും, നിനക്ക് പക്ഷേ ഒരുപക്ഷെ പാടാൻ ടോണില്ലെങ്കിലും, ദൈവത്തിന് നിന്നെയാണ് ഇഷ്ടം. നീ അഭിനയിച്ച് മറ്റൊരാളാകരുത് എന്ന് ദൈവം പറയുന്നു. പ്രാർത്ഥിക്കട്ടെ. നമുക്ക് നാം ആകാം, മറ്റൊരാളാകണ്ട, എനിക്ക് ഞാനായാൽ മതി എന്ന് പറഞ്ഞ് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതൊരു സംഭവമായിരിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ആമോസ് പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ പ്രവാചകനിലൂടെ ദൈവാത്മാവ് ഇടപെട്ടു, പ്രവാചകൻ കണ്ടെത്തി, ഇവരെല്ലാം അഭിനയിക്കുക, ഇവർ വാദ്യഘോഷങ്ങൾ കൊണ്ട് വ്യർത്ഥ സംഗീതം ഉണ്ടാക്കുക, ദൈവത്തിനത് ഇഷ്ടമല്ല, അവരുടെ വീണാനാഥം ദൈവത്തിനിഷ്ടമല്ല. കാരണം വായിക്കാനറിയാത്ത കൊണ്ടല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായപ്പോൾ അവർ മറ്റാരായിട്ട് അഭിനയിക്കുന്നു, വേണ്ട എന്ന് ദൈവം തിരുത്തി. ഞങ്ങളും പ്രാർത്ഥിക്കുന്നു, ഞങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഞങ്ങൾ ഈ വചനം കേൾക്കുന്ന എല്ലാവരും, ഞങ്ങളെപ്പോലെ ദൈവം വേറൊരാളെ ഈ ഭൂമിയുടെ പുറത്ത് ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളായാൽ മതി. ഞങ്ങളുടെ കഴിവ്, ഞങ്ങൾക്കുള്ള വാഗ്ദത്തങ്ങൾ, ഞങ്ങളെക്കുറിച്ചുള്ള പ്ലാനുകൾ, ഞങ്ങളെക്കുറിച്ച് കാഴ്ചപ്പാടുള്ളവരായി തീരാനിടയാക്കണമേ. യോസേപ്പിൻ്റെ കേടകത്തിരിക്കുമ്പോൾ ദാവീദാകാൻ വേണ്ടി ശ്രമിക്കുന്ന ആരും ഞങ്ങളുടെ കൂടെ ഉണ്ടാകല്ലേ. ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണേ പിതാവേ. ആമേൻ.